രാജ്യസഭയിലേക്ക് നമ്മുടെ കേരള നിയമസഭയിലെ എം എൽ എമാർ വോട്ട് ചെയ്ത് വിജയിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു എലക്ഷൻ കമ്മീഷൻ്റെ അതുമായിട്ടിനി ഡൽഹിക്ക് പോകണം അവിടെ പോയിട്ട് ഈ കടലാസ് കൊടുത്ത് എം പി എന്ന ആ ഒരു ഔദ്യോഗിക സ്ഥാനത്തേക്ക് ഔപചാരികമായി തന്നെ പ്രവേശിക്കണം ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടലോ അപ്പോൾ ഈ അഹമ്മദ് സാഹിബ് അന്ന് എം പി ആണ് ഇ അഹമ്മദ് സാഹിബിനോട് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു അഹമ്മദ് സാഹിബ് വളരെ വാത്സല്യത്തോടു കൂടി എന്നോട് പറഞ്ഞ വാക്കെനിക്ക് ഓർമ്മ ഉണ്ട് ഇപ്പോഴും ക്ലബ് ക്ലാസ്സിൽ വിമാനത്തിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഞാൻ ഇപ്പോൾ അത് ഇല്ലാത്ത സമയമാണ് അല്ലെങ്കിൽ അമസായ അവിടെ ഉണ്ടാവും പോയിട്ട് ഞാൻ അടുത്ത് അങ്ങ് വരുന്നുണ്ട് അന്ന് അന്ന് അമസാൻ ഇവിടെ എന്തോ പരിപാടിയുള്ള ദിവസമാണ് ഈ ക്ലബ് ക്ലാസ് എന്താണെന്ന് മനസ്സിലായില്ല വിമാനത്തിലെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിനാണ് ഇങ്ങനെ ഒരു പറയുന്നത് എന്നുള്ളത് അറിഞ്ഞൂടായിരുന്നു ക്ലബ് ക്ലാസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തങ്ങ് പോയിക്കോ പോയിട്ട് അവിടെ പോയിട്ട് ഇന്ന മാതിരി ഇന്നന്നെ ആളുകളൊക്കെ കാണാം ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് അന്ന് ഞാൻ ഈ കടലാസും കൊണ്ട് ഡൽഹിക്ക് പോയി അങ്ങനെ അവിടെ എത്തി രാജ്യസഭയുടെ നോട്ടീസ് ഓഫീസ് പോയി നോട്ടീസ് ഓഫീസ് എന്നാണ് പറയുക രാജ്യസഭയുടെ എല്ലാ കടലാസും എം പിമാരുടെ എല്ലാ ഔദ്യോഗികമായിട്ടുള്ള വ്യവഹാരങ്ങളും നടത്തുന്ന ഓഫീസ് ഈ നോട്ടീസ് ഓഫീസാണ് അവിടെ പിന്നെ മറ്റ് സെക്ഷനുകളിലേക്കൊക്കെ ഈ കടലാസുകളൊക്കെ വിടുന്നത് അവിടെ പോയി ഇതൊക്കെ കൊടുത്ത് അങ്ങനെ ഔദ്യോഗികമായി അതിൻ്റെ രജിസ്റ്ററിൽ ഒപ്പിട്ട് പാർലമെൻറ്റ് അംഗമായി ഈ പാർലമെൻ്റ് അംഗമായി എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഇങ്ങനെ കണ്ട പാർലമെൻറ്റിൻ്റെ ചിത്രം നമ്മളതിനകത്ത് കയറും നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ നമ്മളവിടേക്ക് എത്തുന്ന എപ്പോഴെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടോ ഇന്ത്യ ഇന്ത്യാരാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണല്ലോ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തീർത്ഥസ്ഥാനമോ ആസ്ഥാന മന്ദിരമോ സ്ഥിരാകേന്ദ്രമോ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ജനതയുടെ മുഴുവൻ ഭാഗധേയം നിർവഹിക്കപ്പെടുന്ന അതിനകത്ത് വെച്ചിട്ടാണല്ലോ അതിനകത്തുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും വക്കാണങ്ങൾ പോലുമാണല്ലോ ഇന്ത്യയുടെ ഗതി നിർണ്ണയിക്കുന്നത് ആ ചർച്ചകളില്ലെങ്കിൽ ഇന്ത്യ മരിച്ചല്ലോ ഇന്ത്യൻ ജനാധിപത്യം മരിച്ചാൽ ഇന്ത്യ ഇല്ലല്ലോ അത്ര വലിയൊരു മഹാസ്ഥാപനത്തിലേക്ക് ഒരു അംഗമായി രാജ്യസഭയിൽ എത്തണമെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് ഈ മുപ്പത്തഞ്ച് വയസ്സ് തന്നെ ഞാൻ എത്തി ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളെ എളിയ ജീവിതത്തിൽ ദൈവകാരുണ്യം എന്നല്ലാതെ എന്ത് പറയാൻ അന്ന് ി വി അബ്ദുൾ അഖയ സാഹിബ് എം പി ആണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തിൽ നിന്ന് രാജ്യസഭയിൽ അംഗമാണ് പിന്നെ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തോട് ഉള്ളതായ ബഹുമാനവും കാര്യമൊക്കെ നേരത്തെ ഉണ്ട് ബി വി ഞങ്ങൾക്കൊക്കെ ഒരു പേടിപ്പെടുത്തുന്ന ആളാണ് എന്താ ബി വി എൻ്റെ പിതാവിനെ പറ്റി പറഞ്ഞ പോലെ വലിയ ഡിസിപ്ലിനേറിയനാണ് കൃത്യത കണിശത ബീവിയുമായിട്ട് എനിക്കൊരു ചെറിയൊരു പരിചയമുണ്ട് അങ്ങനെ ചന്ദ്രികയുടെ ഡയറക്ടറായിരുന്നു ചന്ദ്രിക സി അവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് ചന്ദ്രികയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കർക്കശം കണക്ക് കാര്യങ്ങൾ അത് ഇത് പത്രം പോക്ക് വരവ് ബി വി ഒരാളെ പറ്റി നല്ലത് പറഞ്ഞാൽ അത് നല്ലതാണ് അത്ര കണിശക്കാരനാണ് ബി വി ഒരാളെ വിമർശിച്ചാൽ അതും നല്ലതിനാ അത്രക്ക് കാർക്കശ്യത്തോടു കൂടിയുള്ള സമീപനമാണ് ആ ബി വി അബ്ദുള്ള ഖയ സാഹിബിൻ്റെ ജൂനിയറായിട്ടാണ് ഞാൻ രാജ്യസഭയിലേക്ക് പോകുന്നത് ബി വി അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് എത്രയോ വർഷങ്ങളായിട്ട് പിൽക്കാലത്ത് രാജ്യസഭ ഏറ്റവും കൂടുതൽ കാലം അതിനകത്തിരുന്ന അംഗങ്ങളെ ആദരിച്ചു ബി വി അബ്ദുള്ള ഖൈ സാഹിബിൻ്റെ നിര്യാണാനന്തരം ആ ആദരത്തിൻ്റെ ബഹുമതിയുടെ പത്രം ഏറ്റുവാങ്ങാൻ മലയാള മനോരമയുടെ കോഴിക്കോട്ട് റെസിഡൻ്റ് എഡിറ്ററായിരുന്ന ബി വിയുടെ മകൻ അബു അബുസാഹിബ് വന്നിരുന്നു അത് ഞാൻ ഓർക്കുകയാണ് ഞങ്ങളന്ന് പാർലമെൻറ്റിൻ്റെ പുറത്തിറങ്ങി അബുസാഹിബ് ഞങ്ങളൊക്കെ ഒരു ഭാഗത്ത് മനോരമയുടെ വിജയമോഹൻ ഒരു ഭാഗത്ത് ഞാൻ ഞങ്ങളൊക്കെ ഒന്നിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ബി വി ഒരു ഇതിഹാസമായിരുന്നു കാരണം അത്ര ദീർഘകാലം ഇന്ത്യയുടെ രാജ്യസഭയിൽ ഒരു മലയാളി അതും ഒരു മുസ്ലിം ലീഗ് പോലെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ അത്ര വലിയ പാർട്ടിയല്ലാത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധി ഇത്രയും ദീർഘകാലം ബി വിയുടെ കൂടെയുള്ള എൻ്റെ ഞാൻ എം പി ആയപ്പോൾ കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു അംഗമായ ഉടനെ അന്ന് ബി വി അബ്ദുൾ ഖയർ സാഹിബവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് കുറച്ച് പ്രായമൊക്കെ ആയി രാജ്യസഭയിലേക്ക് എനിക്ക് ചെറുപ്പക്കാരനായ സമദാനിയെ കിട്ടിയിരിക്കുന്നു എൻ്റെ ഊന്നുവടിയാണ് സമദാനി എന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ചു എൻ്റെ മുതിർന്നവരൊക്കെ എന്നെ എപ്പോഴും ഇങ്ങനെ കണ്ടത് വലിയ വാത്സല്യം ചൊരിഞ്ഞ് കിട്ടിയ ഒരാളാണ് ഞാൻ അതിന് എൻ്റെ മുതിർന്നവർ ഭാഗത്തുനിന്ന് വലിയ സ്നേഹവും വാത്സല്യവും എല്ലാ പാർട്ടിക്കാരുടെ അടുക്കുന്നു പിന്നെ ഞാൻ അവരോട് കൊടു അവർക്ക് കൊടുക്കുന്ന അതാണ് വലിയ ബഹുമാനമാണ് കൊടുക്കുക പാർട്ടിയൊന്നും അതിൽ പരിഗണിക്കപ്പെടുന്ന കാര്യമല്ല ഞാൻ രാജ്യസഭയിൽ എത്തുമ്പോൾ എൻ്റെ മുതിർന്നവരൊക്കെ സർ എന്ന പേര് വിളിച്ചിട്ടാണ് എല്ലാവരെയും അഭിസംബോധന ചെയ്തിരുന്നത് ഒരു എം പി മറ്റൊരു എം പിയെ സർ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സാധാരണ അല്ല ചില മുതിർന്നവരൊക്കെ വിളിക്കും ഞാനങ്ങനല്ല എനിക്കെല്ലാവരും മുതിർന്നവരാണ് ഞാനൊരു വിദ്യാർത്ഥി അവിടെ കയറി വന്ന ഒരു വളരെ ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു അംഗം മാത്രമല്ല അതിനെക്കുറിച്ചൊന്നും പരിചയിച്ചിട്ടില്ലാത്ത ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് ഞാൻ എന്നെ കണ്ടത് ഇപ്പോഴും അങ്ങനെ കാണുന്നുള്ളൂ മുതിർന്നവരുടെ മുമ്പിൽ വലിയതൊക്കെ വലിയ അനുഭവസമ്പന്നരായ മഹത്തുക്കളായിട്ടാണ് മുതിർന്നവരെ കാണുന്നത് ബി വി അബ്ദുള്ള കോയ സാഹിബിൻ്റെ കൂടെയാണ് മിക്കവാറും യാത്ര അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പെട്ടിയുണ്ട് ശുദ്ധനാണ് രാഷ്ട്രീയത്തിൽ യാതൊരു അഴുക്കും പറ്റാത്ത നേതാവാണ് ഈ പെട്ടിയിൽ ഒന്നോ രണ്ടോ വസ്ത്രങ്ങൾ കാണും സിഗരറ്റ് പെട്ടിയും സിഗരറ്റ് ലൈറ്ററും കാണും ചെയിൻ സ്മോക്കറാണ് വിമാനത്താവളത്തിലെ വി ഐ പി ലോഞ്ചില് വില ഇരുന്നിട്ട് വലിച്ചുകൊണ്ടേയിരിക്കും ഈ പെട്ടി ഒരിക്കലും ഞാൻ എം പി ആയ ശേഷം ബി വി അബ്ലകോയ സാഹിബിൻ്റെ കൈ കൊണ്ട് ഞാൻ തൊടിവിച്ചിട്ടില്ല ഞാനാണ് ആ പെട്ടിയെടുക്കുക അദ്ദേഹം മടി പറയും അദ്ദേഹം പിടിച്ചോണ്ടാണ് നടന്നത് ഞാനാണ് ഈ പെട്ടിയെടുക്കുക പെട്ടിയെടുത്ത് പിന്നാലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ടീച്ചറുടെ ടിഫിൻ പാത്രം അവരുടെ കൊട എൻ്റെ മാഷന്മാരുടെ കയ്യിലുള്ള പുസ്തക ബാഗ് ഇതൊക്കെ ഞാനെടുത്ത് വന്നത് അതൊക്കെയാണ് എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് അങ്ങനെ അതൊക്കെയാണ് ജീവിതത്തിൽ നേടിയതായിട്ട് കാണുന്നത് ഇത് ഇതൊന്നുമല്ല അതിൻ്റെ പിറകിലുള്ള ഇങ്ങനെ ചില സംഗതികളാണ് ഇപ്പം ബി വി അബ്ദുൾക്കൊയ സാഹിബിൻ്റെ പെട്ടി എന്നും എൻ്റെ കയ്യിലുണ്ട് ആ പെട്ടിയിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പിൽക്ക ഇത് ബി ബി വി അബ്ദുൾഖായ സാഹിബിൻ്റെ സന്താനങ്ങൾ വളരെ ബഹുമാന്യരാണോ എല്ലാവരും ഓരോ മേഖലയിലുള്ളവരാണ് അവർ വരെ വളരെ എന്താ പറയുക മതിപ്പ് ഞാൻ പറഞ്ഞ അത്ഭുതത്തോടെയോ അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടെയോ അബിസാഹിബ് അടക്കം അബിസാഹിബൊക്കെ വളരെയേറെ കൂടി ആണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് അവരൊക്കെ അതിനെ നോക്കി കണ്ടിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തി പിന്നെ പ്രതിജ്ഞ ചെയ്തു പ്രതിജ്ഞ ആദ്യത്തെ തവണ ഉറുദുവിൽ ചെയ്തു രണ്ടാം തവണ മലയാളത്തിൽ ചെയ്തു ഉർദുവിൽ പ്രതിജ്ഞ ചെയ്തപ്പോൾ ഒരു ദക്ഷിണേന്ത്യക്കാരനൊരു കേരളീയൻ ഉറുദുവിൽ പ്രതിജ്ഞ ചെയ്തു ഉത്തരേന്ത്യക്കാർ വളരെ സന്തോഷം ഉറുദു എന്ന് പറഞ്ഞാൽ ഹിന്ദിയും ഒക്കെ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ഒറ്റ ഭാഷയുടെ ഒറ്റ കുടുംബത്തിലെ ജ്യേഷ്ഠത്തെ അനുജത്തിയാണ് അതുകൊണ്ട് ഹിന്ദിക്കാരായ എം പിമാർക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു രണ്ടാം തവണ മലയാളത്തിൽ പ്രതിജ്ഞ ചെയ്തപ്പോൾ എനിക്കുണ്ടായൊരു വല്ലാത്തൊരു അഭിമാനം അല്ലെങ്കിൽ ഒരു അത്ഭുതം മലയാളം ഉത്തരേന്ത്യക്കാർക്കൊന്നും അത്ര ഒരു ഭാഷ അല്ലല്ലോ പക്ഷേ പ്രതിജ്ഞ കഴിഞ്ഞിട്ട് സീറ്റിൽ വന്നിരിക്കുമ്പോൾ അംഗങ്ങളൊക്കെ എം പിമാർ ഞാൻ പിന്നെ ഒരു ആറു കൊല്ലം ഇവിടെ ഇരുന്നൊരു പരിചയം കൊണ്ട് എല്ലാവരോടും നല്ല സമ്പർക്കമൊക്കെ ആയിരുന്നു ഭാഷ നന്നായിട്ടുണ്ട് സമാധാനീ മലയാളം കേൾക്കാൻ രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മലയാളം കേൾക്കാൻ രസം ബോത്ത് മസാ ഹേ എന്നൊക്കെ പറഞ്ഞ് അവർ വളരെ മലയാളത്തെ വളരെ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ചു എന്ന് പറഞ്ഞപ്പോൾ മലയാളം അറിയാത്ത നമ്മുടെ ഉത്തരേന്ത്യൻ സഹോദരങ്ങൾക്ക് എം പിമാർക്ക് നമ്മുടെ പ്രിയപ്പെട്ട മലയാള ഭാഷ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ മാതൃഭാഷ ഇത്രമേൽ ഹൃദ്യമാണല്ലോ നമ്മുടെ ഭാഷ നമുക്ക് മാത്രമല്ല പുറത്തുള്ളവർക്കും കേൾക്കുമ്പോൾ സുന്ദരമാണല്ലേ സംഗീതാത്മകമാണെന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അഭിമാനവും അത്ഭുതവും ഞാൻ ഓർക്കുകയാണ് പാർലമെൻറ്റിലേക്ക് ആ പ്രതിജ്ഞ ചെയ്യുന്നതിനൊക്കെ മുമ്പ് ആദ്യമായിട്ട് ചെന്ന് കയറുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ വയലാർ രവിയും ഞാനും കൂടിയും പാർലമെൻറ്റിൻ്റെ പടവ് ചവിട്ടി കയറുന്ന ചിത്രങ്ങളൊക്കെ ചിത്രമൊക്കെ പിറ്റേന്ന് മലയാള പത്രങ്ങളിൽ വന്നിരുന്നു അതൊക്കെ ഇങ്ങനെ ഒരു കോരിത്തരിപ്പാണ് ആ പാർലമെൻറ്റ് മന്ദിരത്തിൽ ഞാൻ എം പി ആകുന്നതിന് മുമ്പ് മുമ്പ് പോയിരുന്നു മുമ്പ് ഒന്ന് രണ്ട് തവണ ഡൽഹി പോയിരുന്നു ഒക്കെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വൈജ്ഞാനികമായ ആവശ്യങ്ങൾക്കായിരുന്നു അവിടെ വല്ല പണ്ഡിതന്മാരെയും കണ്ടുമുട്ടാൻ അല്ലെങ്കിൽ അവരുമായിട്ട് സംവദിക്കാൻ അതുമല്ലെങ്കിൽ വല്ല സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരിക്കൽ ശ്രീമതി ഗാന്ധിയെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സംഘം എം എസ് എഫിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഒരു സംഘം പോയപ്പോൾ ശ്രീമതി ഗാന്ധിയെ കാണാനുള്ള ആ സംഘത്ത് പോയി പാർല അവരെ കണ്ടത് ഓർമ്മയാണ് അവരത് അന്നൊന്നും നമ്മൾ ശേഷം പിന്നെ സെഡ് സാഹിബിൻ്റെ കൂടെയാണ് പാർലമെൻ്റ് മന്ദിരത്തിലേക്ക് പോയത് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് പാർലമെൻ്റ് മന്ദിരത്തിൽ നമ്മളൊക്കെ പുറത്തുള്ളവരെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലം വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്ന് പാർലമെൻ്റ് ക്യാൻറ്റീനാണ് അവിടെ സെഡ് സാഹിബ് കൊണ്ടുപോയി കൊണ്ടുപോയി ചെന്ന് കയറുമ്പോൾ പാർലമെൻറ്റിൻ്റെ അകത്തെ ടെലിവിഷനിൽ ടെലിവിഷനൊക്കെ കേരളത്തിൽ ദൂരദർശനൊക്കെ വന്ന ഉടനെയാണ് ദൂരദർശനിൽ ഗുലാമലി പാടിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ കേട്ടുകൊണ്ടാണ് അന്ന് ആദ്യം പാർലമെൻറ്റ് മന്ദിരത്തി ചെന്നപ്പോൾ ക്യാൻ്റീനിൽ പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ ഈ ഗസലിങ്ങനെ അന്ന് ഗസലായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ടെങ്കിലും അത്ര വലിയ ബന്ധമൊന്നുമില്ല കുറേശ്ശെ കുറേശ്ശെ എന്ത് താല്പര്യത്തോടെ ഞാനത് കേട്ടു ക്യാൻറ്റീനിലെത്തിയിട്ട് ഭക്ഷണം കഴിക്കാനായിരുന്നില്ല എന്തായി പാടുന്ന ആരായി പാടുന്ന ഇത്ര മധുരമായിട്ട് ഗുലാമലി പാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വളരെ വളരെ പ്രശസ്തനായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അതി പ്രസിദ്ധമായ കവിതയുണ്ട് ഗുലാമലി പാടുന്നു ഗസൽ എന്നാണ് കവിതയുടെ പേര് തന്നെ ചുള്ളിക്കാട് കോഴിക്കോട് നമ്മുടെ ഇൻഡൻസ് എസ് അക്കാഡമിയിൽ വന്നപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം അത് ആ കവിത അവിടെ ആലപിച്ചിട്ടുണ്ട് ഒരു പ്രസംഗം എത്തിയ അപ്പോൾ ഇത് ഗുലാമലി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നോക്കണേ ഇതിൻ്റെയൊക്കെ ഒരു ദൈവവിധി ഈ ഗുലാമലി അടക്കമുള്ള ഗസൽ ഗായകരൊക്കെ പിന്നെ വളരെ വളരെ പരിചയമായി ഗുലാമലി എത്രയോ തവണ കൺസേർട്ടുകളിൽ കണ്ട് ഗുലാമലിയുടെ കൂടെ ഭക്ഷണം കഴിച്ച് പലപ്പോഴും ഗുലാമലി വീട്ടുകാരോട് അന്വേഷണം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് അന്വേഷണം പറഞ്ഞേക്കും ഗുലാമലി ഒരിക്കൽ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ മുറിയിൽ ഇരുന്ന് ചിട്ടപ്പെടുത്തിയ ഒരു ചെറിയ സംഗതി ലോകപ്രസിദ്ധമായി ഞാൻ എൻ്റെ ചെറിയ ഹാർമോണിയവും തബലയും വെച്ച് എൻ്റെ വീട്ടിലെ മുറിയിലിരുന്ന് ചിട്ടപ്പെടുത്തിയതാണ് ചുപ്കെ ചുപ്കേ രാസു ബഹാന മെല്ലെ മെല്ലെ പതുങ്ങി ഇരുന്ന് കണ്ണീരൊൽപ്പിച്ചത് അബ് അബ്തക്ക് കാവോ ോ സമാന യാ ചുപ്കെ ഈ ചുപ്കെ ചുപ്കെ എന്ന പേരുള്ള ഈ കഥൽ ലോകപ്രസിദ്ധമായി ഇതൊരു വലിയ മഹാകവി എഴുതിയതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൗലാന ഹസ്രത്ത് മൊഹാനി സ്വാതന്ത്ര്യസമര നായകൻ ദീർഘകാലം ബ്രിട്ടീഷ് ജയിലിൽ കിടന്ന് പ്രായാധിക്യത്തിൽ തടവറയിൽ കിടക്കുമ്പോൾ എഴുതിയതാണ് അദ്ദേഹം ചൂടുള്ള ഈ പ്രണയകാവ്യം അത് ഗുലാമലി ചിട്ടപ്പെടുത്തി ലോകപ്രസിദ്ധമായി ഇതൊക്കെ ഗുലാമലി പിന്നീട് പറഞ്ഞു കേട്ടറിഞ്ഞു ആ ഗുലാമലി പാടുന്നത് പാർലമെൻറ്റ് ക്യാൻലീനിൽ കയറി ചെന്നപ്പോൾ കൗതുകത്തോടെ നോക്കി നിന്ന ആ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് പിന്നൊരു എം പി ആയിട്ട് അതിൻ്റെ പടവുകൾ കയറി ചെന്ന് പ്രതിജ്ഞ ചെയ്ത് അതിനകത്ത് പന്തിരാണ്ട് വർഷം അംഗമായി ഇരുന്ന ഒരു കാലം കണ്ടുമുട്ടിയ മഹത്തുക്കൾ പങ്കെടുത്ത നിയമനിർമ്മാണ പ്രക്രിയകൾ അതിനകത്ത് നടത്തിയ എളിയ സംസാരങ്ങൾ ഇതൊന്നും ഇതിനൊന്നും നമുക്ക് വേറെ ഒരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല നമുക്ക് ജീവിതഗതി ജീവിതഗതി എങ്ങനെയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ആ ജീവിതത്തിൽ ഓരോന്നും ഓരോന്നും ആവി മറിഞ്ഞു വരുന്നതിനെ നമ്മൾ നോക്കി നിൽക്കുന്നു അല്ലേ ജീവിതം തീ ക്യാ ജിന്ദഗി പങ്കജുദാസിൻ്റെ പ്രസിദ്ധമായ ഗസലാണ് ജിന്ദഗി സബുക്കോന്ദി സബുക്കോ ജിന്ദഗി നോക്കൂ ജീവിതം ഓരോ വഴിക്ക് തിരിഞ്ഞു പോണത് എല്ലാവർക്കും ഈ ജീവിത ആശ്രയം കൊടുക്കണില്ല ഒരാശ്രയം കിട്ടുന്നത് ഏതാശ്രയമാണെങ്കിലും ദൈവകാരുണ്യമായിട്ട് ലഭിക്കുന്നതാണ് ജിന്ദഗി ഹേ ജോ ഉസേഗി ഉസേലേ സബു കോ സബു കോ

മരണത്തേക്കാൾ വലിയ സംഭവമാണ് ജീവിതം എന്നാണ് കവിയിൽ അവസാനമായിട്ട് പറയുന്നത് എത്ര ഹൃദയത്തിൽ തൊട്ടിട്ടാണ് ചില ഗസലുകളൊക്കെ എഴുതിയിരിക്കുന്നത് കവികൾ ഹൃദയ മഷിയിലല്ലേ കരൾ ചോരയിലല്ലേ തൂലിക സ്പർശിച്ചത് ഈ പങ്കജുദാസ് ഇത് ചൊല്ലിയ പങ്കജുദാസ് എനിക്ക് വളരെ അടുപ്പത്തിലായി ആദ്യം കാണാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ബോംബെയിൽ വലിയൊരു സ്ഥലത്ത് കടപ്പുറത്തിൻ്റെ അടുത്ത് ഒരു ഉയർന്ന കുന്നിൻ്റെ മുകളിലാണ് പങ്കജ് വീട് വെച്ചിരിക്കുന്നത് അവിടെ പോയിരുന്ന് കണ്ട് ഇരുന്ന് സംസാരിച്ച് പിന്നെ വലിയ അടുപ്പായി അടുത്ത കാലത്ത് ഖത്തറിൽ ഞാനൊരു പരി പ്രസംഗത്തിന് പോയപ്പോൾ അവിടെ പങ്കജുദാസിൻ്റെ കച്ചേരി നടക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മലയാളി സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിച്ചു അവരും കൂടെ ഉണ്ട് എൻ്റെ സംഘാടകരിൽ ഹിന്ദിക്കാരുണ്ട് സ്വാഭാവികം അപ്പോൾ പങ്കജ്ദാസ് ആഗ്രഹം പ്രകടിപ്പിച്ചു അതൊന്നൊന്ന് ഉദ്ഘാടനം ചെയ്യണം അതിൻ്റെ അവതരണം നിർവഹിക്കണം അങ്ങനെ പങ്കജിൻ്റെ ഗസൽ പരിപാടിയുടെ അവതാരകനായിട്ട് മാറാൻ സാധിച്ചു ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ ജീവിതത്തിൽ ഈ വക കാര്യങ്ങളൊന്നും നമ്മളാരും ആലോചിക്കുന്നില്ല അടുത്ത നിമിഷം ആ തിരശ്ശീലക്ക് അപ്പുറം ആ വാതിലിൻ്റെ അപ്പുറം എന്തോ ഒന്ന് കാത്ത് നിൽക്കുന്നുണ്ട് നമ്മളേതോ ഒരു ഒരു വിശ്വസത്യത്തിൽ ഒരു വിശ്വവിധാതാവിൽ ഒരു വിശ്വ ഒരു ഒരു വിശ്വവിധാതാവിൽ ഒരു ജഗന്നിയന്താവിൽ അർപ്പിച്ചിട്ടുള്ള ഈ പ്രയാണവും ഈ ഗമനവും ഏതോ ഒരു പൂർണതയെ നമ്മൾ അന്വേഷിക്കുന്നു പക്ഷെ ഒരു പൂർണ്ണതയിലും നാം എത്തിച്ചേരുന്നില്ല നാം അപൂർണതയുടെ അർദ്ധവിരാമങ്ങളായി പൂർണതയുടെ പൂർണ്ണവിരാമത്തിലേക്ക് ഒരിക്കലും എത്തിച്ചേരാതെ നിരന്തര സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതൊക്കെ ആലോചിച്ച് പോകും അങ്ങനെ എം പി ഐ അവിടെ എങ്ങനെ പ്രസംഗിക്കണം പേടിയല്ലേ നല്ല പേടിയല്ലേ അല്ലെങ്കിലും പ്രസംഗിക്കാൻ പോകുമ്പോൾ എത്ര വേദിയിൽ കയറി സാധാരണ പ്രസംഗമാണെങ്കിലും ഇന്നും ആലോചിക്കുമല്ലോ എങ്ങനെയൊക്കെ എന്തൊക്കെ എന്താണ് വലിയ ഉത്തരവാദിത്തമല്ലേ ആളുകൾ മുമ്പിൽ നിൽക്കല്ലേ വാക്കല്ലേ ആയുധം പാർലമെൻറ്റിൽ നിന്നല്ല എവിടെയാണെങ്കിലും വാക്ക് കൈകാര്യം ചെയ്യുമ്പോഴുള്ള ഒരു പരിഭ്രമം അതിനു വേണ്ടിയുള്ള ഒരു സജ്ജീകരണം അതിനു വേണ്ടിയുള്ള ഒരു സ്വയം സമർപ്പണം അതിനു വേണ്ടിയുള്ള ഒരു സ്വയം സംവിധാനം അതൊന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പാർലമെൻറ്റിലാവുമ്പോൾ അത് കൂടുതൽ കൂടുതൽ എങ്ങനെ വാക്ക് ഈ വലിയൊരു പ്രശ്നം സംസാരിക്കുമ്പോൾ ഭാഷ പ്രശ്നമാണ് കാരണം നമ്മൾ ചിന്തിക്കുന്നത് മാതൃഭാഷയിലാണ് അത് മറ്റൊരു ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ട് വേണം അവതരിപ്പിക്കാനെന്ന് വരുമ്പോൾ നമുക്ക് ആ ഒരു ആന്തരിക സമ്മർദ്ദം വളരെ വർദ്ധിക്കും അല്ലെങ്കിലും വാക്കിനെ വളരെ സൂക്ഷിക്കണം അവിടെ മുഖ്യമന്ത്രിയായി അധികാരത്തിൻ്റെ വളരെ ഉന്നത സോപാനത്തിൽ വാണരുളിയിരുന്ന ശ്രീ കെ കരുണാകരൻ പാർലമെന്റിലേക്കെത്തി അപ്പം ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണൂ സോണിയാഗാന്ധിയെ കാണാൻ പോകുമ്പോൾ എന്തൊക്കെയാ സംസാരിക്കാൻ പോണെന്നാണ് ചോദ്യം ഇതിന് കരുണാകരന്റെ മറുപടി തൊട്ടടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പി എയുടെ നേരെ വെറലൂടിയിട്ട് എൻ്റെ ജുബയുടെ പോക്കറ്റുന്ന കടലാസിംഗേ അതുകൊണ്ട് ഞാനങ്ങനെ അലഞ്ഞു ഡൽഹിയിൽ അലഞ്ഞു പകല് മാത്രമല്ല രാത്രി അലഞ്ഞു നിലാവുള്ള രാത്രികളിൽ ചരിത്രമന്ദിരങ്ങൾ സന്ദർശിച്ചു അവിടൊക്കെ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയെ പോലെ അവിടൊക്കെ ഞാൻ അവരുടെ ഒച്ച കേട്ടു